നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. തിരുവനന്തപുരം കടനംകുളം കായലിൽ കയ്യേറ്റം വ്യാപകം. കായൽ നികത്താനായി മണലുമായി എത്തിയ 4 ടിപ്പർ ലോറികൾ കടനംകുളം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. കഠിനംകുളം ചേരമാൻതുരുത്ത് തോപ്പിനോട് ചേർന്നുള്ള കായലിലാണ് കയ്യേറ്റം. മാസങ്ങളായി ഇത് തുടരുകയാണ്. സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിലാണ് കായൽ കയ്യേറുന്നത്. ഇതിനകം തന്നെ 60 സെന്റോളം കായൽ കയ്യേറി നികത്തിയതായി നാട്ടുകാർ പറയുന്നു. കയ്യേറ്റം സംബന്ധിച്ച് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ എത്തിയില്ല എന്നാണ് ആക്ഷേപം. അന്ന് വില്ലേജ് ഓഫീസിലുമൊക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടവരാരും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ കടനംകുളം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസ് എത്തി. വാഹനങ്ങൾ 4 വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മണലുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞതോടെ കഠിനംകുളം പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോഴും അവര് നികത്തുകയും നമ്മൾ 5-6 വണ്ടി തടഞ്ഞ് നിർത്തി നാട്ടുകാരെല്ലാം പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും അവിടുന്ന് വില്ലേജ് ഓഫീസർ വന്ന് അതിന് ഇതുവരെയും ഇത് ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇത് നികത്തിയപ്പോൾ പോലീസും വില്ലേജ് ഓഫീസറായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇനി നാളെ മുതൽ നമ്മളെ സാംസ്കാരിക സംഘടന വാനശാലയും ജമാഅത്തും സംയുക്തമായിട്ട് നാളെ കളക്ടർക്ക് നമ്മളൊരു പരാതി കൊടുത്ത് ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നുള്ള മാലിന്യമടക്കം എത്തിച്ചായിരുന്നു കായൽ നികത്തിയത്. ഇക്കാര്യത്തിൽ ചേരമാൻതുരുത്ത് PSAC സാംസ്കാരിക സംഘടന ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. News 18 കഠിനംകുളം. ടാറിംഗ് നടത്തി ഒരാഴ്ചയ്ക്കകം റോഡ് പൊളിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട്ടെ മുക്കം വെസ്റ്റ് മണാശ്ശേരി റോഡ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ലക്ഷം രൂപ ചിലവഴിച്ച് ടാറിംഗ് നടത്തിയ റോഡാണിത്. ടാറിംഗ് കഴിഞ്ഞതിന് പിന്നാലെ റോഡ് പഴയപടിയായി. മുക്കം നഗരസഭയിലെ വാഴക്കുഴി വെസ്റ്റ് മണാശ്ശേരി റോഡിനാണ് ഈ അവസ്ഥ. പല ഭാഗങ്ങളിലും വിള്ളൽ വീഴുകയും ഇടിയുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് പ്രദേശവാസികൾക്ക് മണാശ്ശേരിയിൽ എത്തിച്ചേരാനുള്ള വഴിയും ഇതാണ്. അശാസ്ത്രീയ രീതിയിലുള്ള ടാറിംഗ് ആണ് റോഡ് തകരാൻ കാരണം. 80 മീറ്ററാണ് ആകെ നന്നാക്കി. അത് 80 മീറ്റർ ആയപ്പോൾ തന്നെ കണ്ടില്ലേ ഈ പൊളിഞ്ഞ്, ഇനിയിപ്പം പൊളിയാൻ ബാക്കിയില്ല. 2 വർഷം മുൻപ് കെട്ടിയ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. News 18 മുക്കം. തറക്കല്ലിടലിൽ ഒതുങ്ങി കാസർഗോഡ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കഴിഞ്ഞ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സ്വപ്ന പദ്ധതിയാണ് ഇത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. മുളിയാറിൽ നിർമ്മിക്കുന്ന പുനരധിവാസ ഗ്രാമത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ 10 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ തറക്കല്ലിടിയിൽ കഴിഞ്ഞ് 1 വർഷം തികയുമ്പോൾ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോലും കടന്നിട്ടില്ല. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് ആദ്യഘട്ട നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തിയിരുന്നു. അന്ന് പറഞ്ഞത് 10 മാസം കൊണ്ട് അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടക്കുമെന്നായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ആ ശിലാസ്ഥാപനത്തിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം പണിയുവാൻ മൂളിയാർ ഗ്രാമപഞ്ചായത്തിൽ 25 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ദുരിതബാധിതർക്ക് ശാസ്ത്രീയ പരിചരണം, ഗൃഹസമാനമായ അന്തരീക്ഷം ഉറപ്പാക്കൽ, അവർക്ക് സംരക്ഷണം ഒരുക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉള്ളത്. News 18 കാസർഗോഡ്. പരാധീനതകളുടെ നടുവിൽ നട്ടം തിരിഞ്ഞ് മുക്കം പോസ്റ്റ് ഓഫീസ്. സൗകര്യങ്ങളും ജീവനക്കാരും ഇല്ലാതായതോടെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നിരവധി തവണ അധികൃതർക്ക് ജീവനക്കാർ തന്നെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരുമില്ലാതെ മുക്കം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്ന സ്ഥിതിയിലാണ്. തപാൽ വിതരണ കേന്ദ്രമായ മലയോര മേഖലയിലെ പ്രധാന പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അവതാളത്തിലായത്. വൈദ്യുതി മുടങ്ങിയാൽ പകരം പ്രവർത്തിപ്പിക്കാൻ ജനറേറ്ററുകൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി. UPS സൗകര്യമില്ലാത്തതിനാൽ വൈദ്യുതി നിലച്ചാൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനവും നിലയ്ക്കും. നമ്മുടെ മേലെ ഉദ്യോഗസ്ഥരായ അവരെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ അന്ന് ശനിയാഴ്ചയാണ് നമുക്ക് അവർക്ക് റിയാക്ഷൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വശം എന്ന് വെച്ചാൽ നമുക്ക് UPS ഇത്രയും വലിയൊരു ഓഫീസായിട്ടല്ല സഹിക്കാനൊക്കെ ചെയ്തതെന്ന് UPSന്റെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യണം. നമ്മൾ മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ചു, അവരെ പ്രകാരം നമ്മൾ ആളെ വരുത്തിച്ചു, പക്ഷെ നമുക്ക് അതിനൊന്നും റിയാക്ഷൻ വരുന്നില്ല. പ്രധാന തപാൽ പെട്ടിയുടെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. പോസ്റ്റ് ഓഫീസിലെ പരിമിതികളെക്കുറിച്ച് മേലുദ്യോഗസ്ഥരെ നിരവധി തവണ അറിയിച്ചെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. തപാൽ സേവനത്തിനു പുറമെ ഒട്ടനവധി സേവനങ്ങളും ഇപ്പോൾ തപാൽ ഓഫീസുകൾ വഴിയാണ് നടക്കുന്നത്. അടിസ്ഥാന സൗകര്യമില്ലാത്തതിന്റെ ദുരിതം ഒരുപോലെ അനുഭവിക്കുകയാണ് ജീവനക്കാരും ജനങ്ങളും. News 18 മുക്കം. ലോക്ഡൌൺ കാലത്ത് ഇടുക്കി ഉടുമ്പൻചോലയിൽ നിന്നും പിടികൂടിയത് 5000 ലിറ്ററിലേറെ കോട.
ഏലത്തോട്ടങ്ങളും ആളൊഴിഞ്ഞ വീടുകളോട് ചേർന്ന പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇത്തവണ കേസുകൾ കൂടുതലും കണ്ടെത്തിയത്. തമിഴ്നാട് അതിർത്തി വനമേഖലകളിൽ കേസുകൾ കുറവായിരുന്നു. ലോക്ഡൌൺ കാലത്ത് സംസ്ഥാനത്ത് കൂടുതൽ അബ്കാരി കേസുകൾ പിടികൂടിയ റേഞ്ചുകളിലൊന്നാണ് ഉടുമ്പൻചോല. 28 കേസുകളിലായി 5308 ലിറ്റർ കോടയും 111 ലിറ്റർ ചാരായവുമാണ് ഉടുമ്പൻചോലയിൽ നിന്നും കണ്ടെടുത്തത്. 7 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 17 പ്രതികളെ പിടികൂടാനുണ്ട്. വീടുകളും ഏലത്തോട്ടങ്ങളും കേന്ദ്രീകരിച്ചാണ് ലോക്ഡൌൺ കാലത്ത് വ്യാജവാറ്റ സംഘങ്ങൾ കൂടുതലായും പ്രവർത്തിച്ചിരുന്നത്. റെയ്ഡുകളും കൂടുതലും നമ്മൾ ബോർഡർ മേഖലയും അതുപോലെ തന്നെ ഏലത്തോട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. കൂടുതലും ഏലത്തോട്ടം മേഖലകളിലും നമുക്ക് കേസുകൾ കണ്ടുകിട്ടിയിട്ടുള്ളത്. കേരള തമിഴ്നാട് അതിർത്തി വനമേഖലകളും കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാജവാറ്റ സംഘങ്ങൾ ഇത്തവണ സജീവമായിരുന്നില്ല. പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ അതിർത്തി മേഖലയിൽ ശക്തമായ നിരീക്ഷണമായിരുന്നു നടത്തിയിരുന്നത്. ചില്ലറ വിൽപ്പന ലക്ഷ്യം വെച്ച് നടത്തിയിരുന്ന വ്യാജ ചാരായ നിർമ്മാണം ഒരു പരിധിവരെ ഇത്തവണ തടയാനായി. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി നഗരത്തിൽ പുഴയോര പാർക്ക് നിർമ്മിക്കുന്നതിന് നടപടി തുടങ്ങി. TTPC അധികൃതർ പട്ടാമ്പിയിലെത്തി സ്ഥലം സന്ദർശിച്ചു. പാർക്ക് നിർമ്മിക്കുന്നതിനായി ഭാരതപ്പുഴയോരത്ത് സർവേ നടത്തിയിരുന്നു. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. പട്ടാമ്പിയിൽ പാർക്ക് നിർമ്മാണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മുഹസിൻ MLA, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു. ഭാരതപ്പുഴയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പട്ടാമ്പി നഗരത്തിൽ പാർക്ക് നിർമ്മിക്കുന്നതിനായി നമ്രം റോഡിലെ പടിഞ്ഞാറെ മഠം ക്ഷേത്രം വരെ സർവേ പൂർത്തിയായതാണ്. കയ്യേറ്റങ്ങൾ കണ്ടെത്തി സർവേക്കല്ലും സ്ഥാപിച്ചു. പുറംപോക്ക് സ്ഥലത്ത് ഉദ്യാനവും പാർക്കും നിർമ്മിക്കാനാണ് ലക്ഷ്യം. പട്ടാമ്പി നഗരസഭയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഭാരതപ്പുഴയോരത്ത് ഇരിപ്പിടങ്ങളും വാക്ക്വേയും സൈക്കിൾ ട്രാക്കും പാർക്കുമാണ് നിർമ്മിക്കുക. ഭാരതപ്പുഴ സംരക്ഷണവും ഇതോടൊപ്പം ലക്ഷ്യമിടുന്നു. സംരക്ഷിക്കാൻ വേണ്ടി ഭിത്തി കട്ടലടക്കമുള്ള കാര്യങ്ങൾ ചില ഭാഗത്ത് വേണ്ടിവരും. അതോടൊപ്പം നടപ്പാത ഉണ്ടാക്കണമെങ്കിൽ ലെവൽസ് ക്ലിയർ ചെയ്തുകൊണ്ട് നടപ്പാത അടക്കമുള്ള സൗകര്യങ്ങളായിട്ട് ഒരു പ്രോജക്റ്റ് വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ പുറംപോക്ക് കയ്യേറിയാണ് പലരും കെട്ടിടങ്ങളും മതിലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. 2 മീറ്റർ മുതൽ 5 മീറ്റർ വരെ പലയിടത്തും കയ്യേറ്റം നടന്നിട്ടുണ്ട്. നിലവിൽ ടൌണിലെ കെട്ടിടങ്ങൾക്ക് പുറകിലായിരുന്ന ഈ ഭാഗത്ത് മാലിന്യ തള്ളലും നടക്കുന്നുണ്ട്. എല്ലാം ചെന്ന് പതിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ടൗൺ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതപ്പുഴയെ ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കുന്നതിനും പട്ടാമ്പിയിലെ വിനോദ സാംസ്കാരിക വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനുമാണ് ലക്ഷ്യം. ന്യൂസ് 18 പട്ടാമ്പി. മഹാരാജാസ് കോളേജിലെ ഹോക്കി ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് KMRL നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെതിരെ വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം. ചെളി നിറഞ്ഞ ഗ്രൗണ്ടിൽ വിത്തെറിഞ്ഞാണ് പ്രതിഷേധം. ഞാറ് നടാനുള്ള പാഠമല്ലിത്. ദേശീയ മത്സരങ്ങളടക്കം നടത്തിയിട്ടുള്ള എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഹോക്കി ഗ്രൗണ്ടാണ്. കൊച്ചി മെട്രോയുടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് ഹോക്കി ഗ്രൗണ്ട് ഉൾപ്പെടുന്ന പ്രദേശം KMRL കോളേജ് അധികൃതർ പാട്ടത്തിന് നൽകിയിരുന്നു. മെട്രോ സ്റ്റേഷന്റെ പണി പൂർത്തിയായാൽ ഗ്രൗണ്ട് നവീകരിച്ച് നൽകാമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം ഗ്രൗണ്ട് ചെളി നിറഞ്ഞ് പാടം പോലെയായി. പരാതികളേറെ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇതോടെയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട്, വി വാണ്ട് ഗ്രൗണ്ട്, ഹോക്കി ഗ്രൗണ്ട്. എറണാകുളത്ത് ആകെയുള്ള ഹോക്കി ഗ്രൗണ്ടാണിത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പരിശ്രമം. എല്ലാവരും ഹോക്കിയുടെ പെർഫോമൻസ് എന്താണ് എന്ന് മാത്രം അറിയാനുള്ള ആൾക്കാർ ഇവിടെ ഉള്ളൂ. ഹോക്കിക്ക് എന്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന തിരിച്ചുവര് ചോദിക്കുന്നതെന്നുള്ളതിൽ ഇല്ല. ഹോക്കി എന്ന് മാത്രമല്ല എല്ലാ സ്പോർട്സിനും ഇപ്പൊ ഗ്രൗണ്ട് തന്നെ ഇല്ല. ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കില്ലെന്നാണ് KMRL വാദം. ഇതിനായുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടില്ലെന്നും KMRL അറിയിച്ചു. പ്രതിഷേധത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കാളികളായി. ന്യൂസ് 18 കൊച്ചി. മഴയിൽ സമൃദ്ധമായി ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സഞ്ചാരികൾ എത്തുന്നില്ല. തൊടുപുഴയ്ക്കടുത്തുള്ള പൂമാല ഞണ്ടുരുക്കിയിലെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കാണാമിനി. മഴ തുടങ്ങിയതോടെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. കോവിഡ് കാലത്ത് സഞ്ചാരികൾക്ക് ഈ മനോഹര കാഴ്ചകൾ അന്യമായിരുന്നു. വേനലിൽ വറ്റിവരണ്ട ജലസ്രോതസ്സുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചകൾ. അത്തരത്തിലൊരിടമാണ് തൊടുവഴിക്കടുത്ത് പൂമാലയിലുള്ള ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടുത്തേത്. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടം വീക്ഷിക്കാമെന്നതും പ്രത്യേകതയാണ്. വെള്ളമൊഴുകിയെത്തുന്ന പാറക്കൂട്ടങ്ങളുടെ ഇടതുവശത്തുകൂടി മുകളിലേക്ക് കയറാൻ പടികളുമുണ്ട്. പടികൾ കയറി 400 മീറ്ററോളം മുകളിലേക്ക് നടന്നാൽ ചെങ്കുത്തായി വെള്ളം പതിക്കുന്നതിന് ചുവട്ടിലെത്താം.
പഞ്ചായത്ത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനൊക്കെയുള്ള പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് നാട്ടുകാരുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ പോലും നാട്ടുകാരുടെ പ്രശ്നം ഇതൊക്കെ അറിഞ്ഞ് ഇപ്പം നിർത്തി വെച്ചേക്കുവാണ്. അപ്പം നല്ല സ്ഥലമാണ്, എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തെത്തിയാൽ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മിക്ക സ്ഥലങ്ങളും ദൃശ്യമാകും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ശേഷം സഞ്ചാരികൾക്കെത്താവുന്ന ഒരിടം കൂടിയാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം. ന്യൂസ് 18 തൊടുപുഴ. കൊട്ടാരക്കര വെട്ടിക്കവലയിലെ പുസ്തക വണ്ടിയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. കാവുങ്കലിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത പുസ്തക വണ്ടി വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പരിധിയിലും സദാനന്ദപുരം സ്കൂൾ കേന്ദ്രീകരിച്ചും നടക്കും. ബാലസാഹിത്യ കഥകൾ, കവിത, നോവൽ, കണ്ടെത്തലുകൾ ഇവയെല്ലാം ഇനി വീടുകളിലെത്തും. വെട്ടിക്കവല ദേശസേവ സമിതി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തക വണ്ടി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുസ്തകം ആവശ്യമുണ്ട് എന്ന് അറിയിക്കുന്ന മുഴുവൻ വീടുകളിലും വായനശാലയുടെ ഈ പുസ്തക വണ്ടി എത്തിച്ചേരുകയും അവർക്ക് ആവശ്യമുള്ള അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. വെട്ടിക്കവല കാവുങ്കലിൽ തുടക്കം കുറിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങളും നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു. ചരിത്രങ്ങൾ ഇറങ്ങുന്ന നമ്മുടെ സ്കൂളാണ് വെട്ടിക്കവല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൻ്റെ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതായത് ഒരു 10-125 വർഷത്തോളം പഴക്കമുള്ള ആ കെട്ടിടം ചുവർ ചിത്രങ്ങൾ കൊണ്ട് സംരക്ഷിച്ച് മുന്നോട്ട് പോകണം, കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള പ്രിയപ്പെട്ട കലാകാരന്മാരെ കൂട്ടിയോജിപ്പിച്ച് ഒരു വലിയ പദ്ധതിക്ക് രൂപരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വായന പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുകയും പുസ്തക പ്രകാശനവും നടന്നു. ഈ വായനാപക്ഷാചരണ പരിപാടികളോടനുബന്ധിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ പരിപാടികൾ, വായനയുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളും വായനയെ അനുബന്ധിച്ചുള്ള ചിത്രരചന ക്യാമ്പുകൾ ഇതെല്ലാം സംഘടിപ്പിക്കുകയാണ്. വായനശാലയുടെ നൂതനമായ പദ്ധതിയായ പുസ്തക വണ്ടി മറ്റു പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് വെട്ടിക്കവലയിലെ ദേശസേവാ സമിതി വായനശാല. ന്യൂസ് 18 കൊട്ടാരക്കര. കോവിഡ് നിയന്ത്രണങ്ങൾ പ്രതിസന്ധിയായപ്പോഴും കട്ടപ്പന സ്വദേശി ഉത്തമൻ തന്റെ കലാവാസനയ്ക്ക് വിശ്രമം നൽകിയില്ല. സംഗീത വാദ്യോപകരണങ്ങളുടെ മാതൃകയിൽ ചെടിച്ചട്ടികൾ നിർമ്മിച്ച് മനോഹരമായ പൂന്തോട്ടമൊരുക്കുകയാണ് ഈ കലാകാരൻ. ചെറുപ്പം മുതൽ സംഗീതത്തിനും കലാരൂപങ്ങൾക്കുമൊപ്പമാണ് KR ഉത്തമൻ എന്ന കട്ടപ്പനക്കാരന്റെ ജീവിതം. ചമയം, വസ്ത്രാലങ്കാരം, നാടൻ കലകൾ, ചിത്രരചന എന്നിവയിലെല്ലാം ഇദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചിരുന്നു. കോവിഡും ലോക്ഡൌണും മറ്റ് കലാകാരന്മാരെ പോലെ ഉത്തമന്റെ ജീവിതവും നാല് ചുവരിനുള്ളിൽ ഒതുക്കി. പക്ഷേ തന്റെ കലാപ്രവർത്തനങ്ങൾ ഇതിനുള്ളിൽ നിർത്താൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഉപയോഗശൂന്യമായ ചക്രം, ഹോസ്, ചിരട്ട, PVC പൈപ്പ്, പൊട്ടുകുറ്റി, കുടം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് മനോഹര പൂന്തോട്ടം വീട്ടുമുറ്റത്തൊരുക്കി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ അടച്ച് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ്. ചുമ്മാ വെറുതെ ഒരു മാസം വീട്ടിലിരിക്കുമല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ചുമ്മാ വെറുതെ ഇരുന്ന് സമയം കളയണ്ട. ഞാൻ കിട്ടുന്ന പാഴ് വസ്തുക്കൾ കൊണ്ട് അന്തരം കിട്ടി കുറേ പെയിൻറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി. ഇല്ലി, മുള, ഈർക്കിൽ, മരക്കുറ്റി എന്നിവയിലും നിരവധി കലാസൃഷ്ടികളുണ്ട്. ചെണ്ട, ഇടയ്ക്ക, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം എന്നിവയുടെ മാതൃകയും സ്വയം നിർമ്മിച്ചതാണ്. 30 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 10 മണിച്ചെടികൾ, ഇലച്ചെടികൾ, കലാഞ്ചി എന്നിവയൊക്കെയാണ് പ്രധാനമായും പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. കൃഷ്ണനും ഗണപതിയുമൊക്കെ പൂന്തോട്ടത്തിലുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. കാർഷിക കേരളം. കോഴിക്കോട് മുക്കം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. 2 നീണ്ടു നിൽക്കുന്ന ചന്തയിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും തൈകളും സൗജന്യമായി വിതരണം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായത്. 2 നീണ്ടു നിൽക്കുന്ന തിരുവാതിര ഞാറ്റുവേല കർഷകർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ്. നടീൽ വസ്തുക്കളുമായി മുക്കം കൃഷിഭവനിലാണ് ഞാറ്റുവേല ചന്ത. കൃഷിവകുപ്പിന്റെയും നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. കുരുമുളക് സമിതിയിലെ മികച്ച കർഷകർ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് തൈകൾ, ഗ്രാഫ്റ്റ് മുക്കം കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, ജൈവവളം, ഗ്രോ ബാഗ് എന്നിവ വിൽപ്പനയ്ക്കുണ്ട്. ഈ ഒരു 2 കാലം കർഷകന് അവരുടെ നമ്മുടെ തെങ്ങൻ തൈകൾ, അതേപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ, വേര് ഉള്ള കുരുമുളക് തൈകൾ, ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കൃഷിഭവനിലൂടെ ലഭ്യം
ലഭ്യമാക്കുകയാണ്. കൃഷിവകുപ്പിന്റെയും മുക്കം നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഞാറ്റുവേല ചന്തയുടെ പ്രവർത്തനം. ന്യൂസ് 18 മുക്കം. പക്ഷികളെ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാകില്ല. എന്നാൽ കട്ടപ്പന വാഴവരയിലെ ആഷിക്കിന് ഇവയെ ഇഷ്ടമാണെന്ന് മാത്രമല്ല, സ്വന്തമായി ഇൻക്യുബേറ്റർ നിർമ്മിച്ച് അലങ്കാര കോഴിക്കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വിരിയിക്കുകയും ചെയ്യും. ചെറുപ്പം മുതൽ ആഷിക്കിന് പക്ഷികളോട് വലിയ ഇഷ്ടമാണ്. ഈ ആഗ്രഹമാണ് സ്വന്തമായി ഇൻക്യുബേറ്റർ നിർമ്മിക്കുകയെന്ന ആശയത്തിലെത്താൻ കാരണം. ഇതുവഴി വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആഷിഖ്. ഇൻക്യുബേറ്റർ നിർമ്മിക്കാൻ യൂട്യൂബിലൂടെയും മറ്റു പരിചയക്കാരിൽ നിന്നും പരിശീലനം നേടി. നാടൻ കോഴികൾ, കരിങ്കോഴികൾ, അലങ്കാര കോഴികൾ, കാടക്കോഴികൾ തുടങ്ങിയവയാണ് ആഷിഖിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചത്. കുറെ നാള് നമുക്ക് ലോക്ക്ഡൌൺ വന്ന സമയത്ത് എനിക്ക് പക്ഷികളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഈ പക്ഷികൾ മാത്രമേ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഇണങ്ങുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി അതിനെ വിരിയിപ്പിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോഴാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോടും ആഷിഖിന് ഇഷ്ടമുണ്ട്. സ്വന്തമായി ബൈക്ക് നിർമ്മിക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം. കട്ടപ്പന വാഴവേര സ്വദേശി ടോമിച്ചിന്റെയും ബിന്ദുവിന്റെയും മകനാണ് ആഷിഖ്. ന്യൂസ് 18 കട്ടപ്പന. 6 സെന്റ് സ്ഥലത്ത് പശുക്കൾക്കായി വീട് നിർമ്മിച്ച തിരൂർ വെട്ടം സ്വദേശി ബിനുവിനെ പരിചയപ്പെടാം. പരമ്പരാഗത രീതിയിൽ പശുക്കൾക്ക് സ്വസ്ഥമായി മേഞ്ഞു നടക്കാവുന്ന തരത്തിലാണ് വീടൊരുക്കിയിരിക്കുന്നത്. പശുക്കൾക്ക് സ്വൈര്യമായി മേയാനും വിഹരിക്കാനും ഉദ്ദേശിച്ചാണ് വിനു ഇത്തരമൊരു വീട് നിർമ്മിച്ചത്. കഴുത്തിൽ കുരുക്കില്ലാതെ കാലികൾക്ക് യഥേഷ്ടം മേയാം. പശു വീട് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലായിടത്തും പശുക്കൾക്ക് എരുത്ത്, തൊഴുത്ത്, ഫാം ഒക്കെയാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. പശുക്കൾ എന്ന് പറഞ്ഞാൽ യഥേഷ്ടം അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പ്രകൃതിയാൽ ജീവിക്കേണ്ട ജീവികളാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കലും ഇവർ പിന്നെ അസുഖങ്ങൾ കുറവാണ്, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, വെയിലും മഴയെല്ലാം ധാരാളം കൊള്ളുന്നു. 6 സെന്റ് സ്ഥലത്ത് മുളയും കവുങ്ങും കൊണ്ടാണ് വീട് നിർമ്മിച്ചത്. ആധുനിക ഫാമിംഗ് രീതിയിൽ പശു വളർത്തുന്നതിന് താല്പര്യമില്ലാത്തതിനാലാണ് തനത് രീതിയിൽ പരിപാലനം. അമിതമായി പാൽ കറന്നെടുക്കാനും വിനു തയ്യാറല്ല. കന്നുകുട്ടികൾ തന്നെ പാൽ കുടിക്കട്ടെ എന്നാണ് വിനുവിന്റെ പക്ഷം. പാൽ അധികം അവരെ കുട്ടികൾ കുടിക്കുന്നു. പിന്നെ കുറച്ച് പാലേ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പിന്നെ വല്ല തൈരോ മോരോ ഒക്കെ ആക്കിയിട്ട് ആവശ്യക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നമ്മൾ ഉപയോഗിക്കുക എന്നല്ലാതെ കൂടുതൽ വിൽപ്പന ഒന്നുമില്ല. വിവിധ ദേശങ്ങളിലെ പശുക്കൾ ഈ വീട്ടിൽ അതിഥികളായുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ പുങ്കാനൂർ പശുവും വിനുവിന്റെ വീട്ടിലുണ്ട്. ആരുടെയും ശല്യമില്ലാതെ പശുക്കൾ മേഞ്ഞു നടക്കുന്ന കാഴ്ച കൗതുകകരമാണ്. ന്യൂസ് 18 തിരൂർ. കോവിഡ് കാലത്ത് തെരുവിൽ ജോലി നോക്കുന്ന പോലീസുകാർക്ക് ചായ നൽകി ദമ്പതിമാർ. കോട്ടയം കൊമ്പനാട് വീട്ടിലെ വൈശാഖും ഭാര്യ സുമയ്യയുമാണ് ദിവസവും ചായയുമായി പോലീസ് പരിശോധനാ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. ലോക്ക്ഡൌൺ ബുദ്ധിമുട്ടുകൾക്കിടയിലും സമൂഹത്തിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു നേരത്തെ ചായ നൽകി ആദരവ് പ്രകടിപ്പിക്കുകയാണ് നെട്ടയം കൊമ്പനാടൻ വീട്ടിലെ വൈശാഖും ഭാര്യ സുമയ്യയും. കഴിഞ്ഞ 43 ദിവസമായി ഇവർ പോലീസുകാർക്ക് ചായയുമായി എത്തുന്നുണ്ട്. ജോലിയില്ലാതിരിക്കുമ്പോഴും തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ചാണ് ഇവരുടെ സേവനം. സാമ്പത്തികം കയ്യിലുള്ളത് തന്നെയാണ്, നമ്മുടെ കയ്യിലുള്ള വരുമാനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാച്ചാണി, വഴയില, വെള്ളയമ്പലം, മരുതുംകുഴി, ഇടപ്പഴഞ്ഞി, പേരൂർക്കട എന്നിവിടങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ചായ നൽകുന്നത്. ഇവരുടെ ചായ സൽക്കാരം സന്തോഷം നൽകുന്നുണ്ടെന്ന് പോലീസുകാരും പറയുന്നു. സമൂഹത്തിനൊരു മാതൃകയാണ് അവർ. നമുക്ക് വളരെ അധികം അവരോട് നമുക്ക് സ്നേഹവും കടപ്പാടുമുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്. നിലമ്പൂർ കക്കാടംപൊയിൽ മലനിരകളിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സഹായവുമായി മലപ്പുറം മദീൻ അക്കാദമി. ഇവിടെയുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് തീരുമാനമെന്ന് മദീൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൾ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ മാർട്ടിൻ ലോവലുമായി അദ്ദേഹം ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്കായി മദീൻ അക്കാദമി ടിവിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് നൽകുന്നതിന് പ്രത്യേക സ്റ്റുഡിയോ സംവിധാനം ഏർപ്പെടുത്തി കണ്ണൂരിലെ പാനൂർ UP സ്കൂൾ. വിക്ടസ്
ചാനൽ മാതൃകയിൽ അധ്യാപകരുടെ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് കൃത്യമായ എഡിറ്റിംഗിന് ശേഷമാണ് വാട്സപ്പ് വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. തുടർച്ചയായി രണ്ടാം വർഷവും ഓൺലൈൻ ക്ലാസുകളെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് പാനൂർ യു പി സ്കൂൾ സംവിധാനങ്ങൾ വിപുലമാക്കുന്നത്. ക്ലാസ് മുറിയിൽ ഒരുക്കിയ സ്റ്റുഡിയോ സംവിധാനത്തിലാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. പിന്നീട് എഡിറ്റ് ചെയ്ത് അത് കുട്ടികളിലേക്ക് എത്തിക്കും. കുട്ടികളുടെ അധ്യാപകർ തന്നെ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം അത് ഉപകാരപ്പെടുമെന്നുള്ള അധ്യാപകരുടെ നമ്മുടെ എല്ലാവരുടെയും അധ്യാപകരുടെ ഒരു തീരുമാനമാണ് നമ്മളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നയിച്ചത്. ക്ലാസ്സുകൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പുറകിൽ നൽകിക്കൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള പ്രതീതി ഇല്ലാതിരിക്കാനുള്ള മാക്സിമം ട്രൈ നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. സ്വന്തം സ്കൂളിന്റെ പശ്ചാത്തലം തന്നെ സ്ക്രീനിൽ നൽകുന്നത് വഴി കുട്ടികളെ ക്ലാസ് മുറിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നതായും അധ്യാപകർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. അധ്യയനം തുടങ്ങിയെങ്കിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരു അധ്യാപകൻ പോലുമില്ലാത്ത പ്രതിസന്ധിയിലാണ് കോട്ടയത്തെ സർക്കാർ അന്ധവിദ്യാലയം. അധ്യാപകരുടെ സഹായമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാണ്. താൽക്കാലിക ജീവനക്കാരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. കാഴ്ച പരിമിതർക്കായി സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ഹൈസ്കൂൾ വരെയുള്ള ഏക വിദ്യാലയമാണ് കോട്ടയം ഓളശ്ശേരിയിലേത്. ഹോസ്റ്റൽ സൗകര്യം അടക്കമുള്ള സ്കൂളിൽ വിവിധ ജില്ലകളിൽ നിന്നായി 29 വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരു അധ്യാപകൻ പോലുമില്ല. സ്കൂളിൽ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് അനുവദിക്കണം. കഴിഞ്ഞ വർഷം വിരമിച്ച അധ്യാപകരാണ് ഇവർക്ക് സഹായവുമായി എത്തിയത്. താൽക്കാലിക അധ്യാപകരെ പോലും ഇത്തവണയും ഇതുവരെ നിയമിച്ചിട്ടില്ല. അധ്യാപകരുടെ കുറവുണ്ട്, അതും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നോർമൽ ക്ലാസ് പോലെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും ഒന്നും കവർ ചെയ്ത് പോകാനോ പിള്ളേർക്ക് അത് മനസ്സിലാക്കി പെട്ടെന്ന് എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അധ്യാപകരും കുറവാണ്, അപ്പം ഉള്ള ആളുകളൊക്കെ വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോകുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം ഹൈസ്കൂളിലും യു പി സ്കൂളിലും 5 അധ്യാപക തസ്തികകളാണുള്ളത്. എന്നാൽ ആകെയുള്ളത് ഒരാൾ മാത്രം. പ്രതിസന്ധി വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ പരിമിതികളിൽ ജീവിക്കുന്ന ഇവരുടെ ദുരിതം തീരില്ല. ന്യൂസ് 18 കോട്ടയം. ക്ഷേത്രങ്ങളിൽ ഇന്ന് മുതൽ പ്രവേശനാനുമതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയാണ് പ്രവേശനം അനുവദിക്കുക. ഒരു ദിവസം 300 പേർക്കാണ് പ്രവേശനം. ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഇന്ന് മുതൽ വിവാഹത്തിനും അനുമതിയുണ്ട്. ഒരു കല്യാണത്തിന് 10 പേർക്കായിരിക്കും പ്രവേശനം അനുവദിക്കുക. വീഡിയോ ചിത്രീകരണത്തിന് 2 പേരെയും അനുവദിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഒരു സമയം 15 വിശ്വാസികൾക്ക് ദർശനം നടത്താം. ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിൽ നിന്ന് നേരിട്ട് പ്രസാദം ലഭിക്കില്ല. ബലിതർപ്പണ ചടങ്ങുകൾ സാമൂഹിക അകലം പാലിച്ച് നടത്തണം. അന്നദാനത്തിന് അനുമതിയില്ല. കൊല്ലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയയുടെ സ്വർണം ഭർത്താവ് സൂക്ഷിച്ചത് സ്വന്തം പേരിലുള്ള ലോക്കറിൽ. 80 പവൻ സ്വർണമാണ് ലോക്കറിലുള്ളത്. പോരുവഴിയിലെ സഹകരണ ബാങ്കിലെ ലോക്കർ തുറന്ന് പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 3 കിരൺ തല്ലി തകർത്തത് വിസ്മയുടെ 5 മൊബൈൽ ഫോണുകൾ. സ്വന്തം വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ വിളിക്കാൻ പോലും ഭർത്താവ് കിരൺ വിസ്മയെ അനുവദിച്ചിരുന്നില്ല. അച്ഛൻ ത്രിവിക്രമന് ഫാദേഴ്സ് ഡേ സന്ദേശം അയച്ചതിനാണ് ഒരു ഫോൺ തകർത്തത്. വിസ്മയുടെ 80 പവൻ സ്വർണം സ്വന്തം പേരിൽ കിരൺ ലോക്കറിലേക്ക് മാറ്റിയിരുന്നു. വീടിന് സമീപത്തെ സഹകരണ ബാങ്ക് ലോക്കറിലേക്കാണ് സ്വർണം മാറ്റിയത്. സഹോദരൻ വിജിത്തിന്റെ വിവാഹത്തിന് അണിയൻ വിസ്മയ സ്വർണം ആവശ്യപ്പെട്ടെങ്കിലും കിരൺ എടുത്തു നൽകിയില്ല. കിരണോ വീട്ടുകാരോ വിവാഹത്തിൽ പങ്കെടുത്തതുമില്ല. ലോക്കർ തുറന്ന് പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൊട്ടാരക്കര സബ് ജയിലിലുള്ള കിരണിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ശാസ്താംകോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാകും പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ IPC 498A 304B വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. തൂങ്ങിമരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരുമായി ഇക്കാര്യം വിശകലനം ചെയ്ത് മൊഴി രേഖപ്പെടുത്തും. കേസിൽ കിരണിന്റെ വീട്ടുകാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള ദക്ഷിണ മേഖല IG ഹർഷിത അത്തല്ലൂരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കിരണിന്റെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊല്ലം. വയനാട് മീനങ്ങാടി പഞ്ചായത്തിൽ കൃഷ്ണഗിരി വില്ലേജിലെ റാട്ടക്കുണ്ടിലും വ്യാപകമായി ഈട്ടി മുറിച്ചു കടത്തി. സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രദേശത്ത് റവന്യൂ മിച്ചഭൂമിയിലെ മരങ്ങളും മുറിച്ചു കടത്തിയതായി വിവരമുണ്ട്. കുറ്റക്കാരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ഉയർന്നു. മുട്ടിൽ ഈട്ടിമരമുറി വിവാദ ചർച്ചയാകുമ്പോഴാണ് വയനാട്ടിൽ സമാന രീതിയിൽ വിവാദ ഉത്തരവ് ഉപയോഗിച്ച വീണ്ടും മരമുറി. മീനങ്ങാടി പഞ്ചായത്തിലെ 7 കൃഷ്ണഗിരി വില്ലേജിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും കൈവശമുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നുമാണ്
ഈട്ടിമരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയത്. വലിയ ഈട്ടിമരങ്ങളുടെ കുറ്റികൾ ഉൾപ്പെടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ട്. ഈ സ്ഥലത്തിനോട് ചേർന്ന് സർക്കാർ പുറമ്പോക്ക് പാറയാണ്. ഈ ഭാഗങ്ങളിലുള്ള ഈട്ടിമരങ്ങൾ മുറിച്ചതെന്ന് പരാതി ഉയരുന്നുണ്ട്. ഭൂമിക്കുള്ളത് വ്യാജ പട്ടയങ്ങളാണെന്ന് യുവമോർച്ച ആരോപിച്ചു. ഈ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഈ പട്ടയങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും അന്ന് റിസർവ് ചെയ്ത് കൊടുത്ത ഒരു മരങ്ങൾ പോലും ഇന്ന് ആ തോട്ടങ്ങളിലില്ല. ഇതെല്ലാം ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ നേതാക്കന്മാരുടെയും അറിവോടുകൂടി തന്നെയാണ് ഈ വലിയ വനംകൊള്ള നടന്നിട്ടുള്ളത്. ഒരു ഉണങ്ങിയ ഈട്ടിമരം മുറിച്ചതായി കണ്ടെത്തിയതോടെ സ്ഥലമുടമയുടെ പേരിൽ റവന്യൂ വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ഈട്ടിമരങ്ങൾ മുറിച്ചതിന് തെളിവില്ലെന്ന് ആദ്യം പറഞ്ഞ കൃഷ്ണഗിരി വില്ലേജ് ഓഫീസർക്ക് സ്ഥല പരിശോധനയ്ക്ക് ശേഷം നിലപാട് തിരുത്തേണ്ടി വന്നു. വില്ലേജ് ഓഫീസറുടെ ടി രജിസ്റ്ററിലുള്ള റിസർവ് മരങ്ങളുടെ കുറ്റി പോലും പലയിടത്തും ഇല്ല എന്നതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. Network News 18.